ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നും എങ്ങനെ എളുപ്പത്തിൽ പുറത്തേക്കിടാം ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിരുന്നു ആ വീഡിയോയിൽ കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് പുറത്തേക്കെടുത്തത് നമ്മൾ റിവേഴ്സ് എടുത്താണ് ഇന്ന് റിവേഴ്സ് എടുത്തല്ല പുറത്തേക്കെടുക്കുന്നത് ഫോർവേഡ് മുൻപോട്ടേക്കെടുത്ത് എങ്ങനെയാണ് കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നും എളുപ്പത്തിൽ തന്നെ പുറത്തേക്ക് എടുക്കാം ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെയും കാണുക എന്നാലേ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം തന്നെ തീരുമാനിക്കേണ്ടത് നമ്മൾക്ക് ഏതു ഭാഗത്തേക്കാണ് പോകേണ്ടതെന്നതാണ് നമ്മൾക്കിപ്പോൾ എക്സിറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷനുണ്ട് നമ്മൾക്ക് ഏതു ഭാഗത്തേക്ക് പോകണം എന്ന് ആദ്യം മനസ്സിലാക്കുക ഇപ്പോൾ ഞാൻ ആദ്യം റൈറ്റ് സൈഡിലേക്ക് എടുത്ത് കാണിക്കാം നമ്മൾ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾക്ക് എടുക്കേണ്ട കൂടുതൽ സ്ഥലം ഇല്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് എടുക്കേണ്ടതെങ്കിൽ നമ്മൾ കുറച്ച് റൈറ്റ് സൈഡിലേക്ക് ചേർത്ത് വേണം ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കാൻ എന്തിനാണെന്ന് വെച്ചാൽ എന്നാലേ ലെഫ്റ്റ് സൈഡിൽ ആ തിരിഞ്ഞ് വരേണ്ട ഒരു സ്പേസ് ഉണ്ടാവുള്ളൂ വളരെ ഇടുങ്ങിയൊരു സ്ഥലമാണെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുമ്പോൾ കൂടുതൽ സ്ഥലമില്ലെങ്കിൽ നമ്മൾ കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് വാഹനം അടുപ്പിച്ച് വേണം റൈറ്റ് സൈഡിലേക്ക് എടുക്കാൻ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കൂടുതൽ സ്ഥലമുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലേ നമ്മളിപ്പോൾ റൈറ്റ് സൈഡിലേക്ക് എടുക്കാൻ പോവുകയാണ് വാഹനം മുൻപോട്ടേക്ക് എടുക്കുകയായി റോട്ടിലാണ് എടുക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യണം ഇപ്പോൾ ഇവിടെ ചുമരാണ് ഉള്ളത് കുറച്ചുകൂടി മുൻപിലേക്ക് പോവാം നമ്മൾ എവിടെ നിന്നാണ് സ്റ്റിയറിങ് ടേൺ ചെയ്യേണ്ടതെന്ന് പറയാം ഈ ഒരു ബി പില്ലർ കണ്ടില്ലേ ഇപ്പോൾ ചുമരോ മറ്റോ കാറോ ആണെങ്കിൽ ഈ ബി പില്ലറിൻ്റെ ഭാഗം എത്തുമ്പോൾ നമ്മൾ മുഴുവനായും റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യണം ഇപ്പോൾ ഈ ബി പില്ലറിൻ്റെ ഭാഗത്തെത്തി ഇപ്പോൾ മുഴുവനായും നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുകയായി ഇനി എടുക്കാം ഇപ്പോൾ അതേപോലെ തന്നെ റൈറ്റ് റിയർ വ്യൂ മിററിൽ കൂടി ചെക്ക് ചെയ്യണം കുറച്ച് നീളമുള്ള വാഹനമാണെങ്കിൽ കുറച്ചുകൂടി മുൻപോട്ടേക്ക് എടുത്തിട്ട് എടുക്കാം ഇപ്പോൾ നമ്മൾ വി പില്ലർ നോക്കിയാണ് എടുത്തത് റിയർ വ്യൂ മിററിൽ കൂടി കൃത്യമായി തന്നെ ചെക്ക് ചെയ്യണം ചില കാറുകൾ കുറച്ച് നീളം കൂടുതലായിരിക്കും അപ്പോൾ കുറച്ച് മുൻപോട്ട് കൂടി എടുത്താൽ കൃത്യമായി വരും ഇപ്പോൾ നമ്മൾ എടുക്കുകയാണ് അപ്പോൾ കറക്റ്റ് തന്നെ വന്നു കണ്ടില്ലേ അപ്പോൾ വളരെ കൃത്യമായി തന്നെ നമ്മൾ കാർ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ നമ്മൾക്ക് ഒന്നുകൂടി ലെഫ്റ്റ് സൈഡിലേക്കൂടെയും കൂടി ഒന്ന് കാണിച്ചു തരാം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇവിടെ കാണുന്നത് ഒരു തൂണാണ് ഈ ഈ ഒരു തൂണ് കഴിഞ്ഞാണ് നമ്മൾ ടേൺ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾക്ക് നോക്കാം ഇപ്പോൾ കൃത്യം ആ ഒരു തൂണ് ആ ഒരു ബി പില്ലറിൻ്റെ ഭാഗത്ത് എത്തി ഇതാണ് ഒരു സേഫായ ടേൺ ചെയ്യേണ്ട സ്ഥലം ഇനി മുഴുവനായും ടേൺ ചെയ്യാം ഇതാണ് കൃത്യമായി എക്സസ് ചെയ്യാനുള്ള വഴി കണ്ടില്ലേ ഇത്രയും എളുപ്പമാണ് കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് എക്സിറ്റ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബി പില്ലർ നോക്കിയാലും സൈഡ് റിയർ വ്യൂ മിററിൽ കൂടി നോക്കി കൃത്യമായി തന്നെ ചെക്ക് ചെയ്യണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതേപോലെ തന്നെ റിവേഴ്സ് എടുക്കുന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ തീർച്ചയായും ആ വീഡിയോയും കൂടി കാണുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ അറിവ് കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഇനിയും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്